നമുക്ക് കുറച്ച് പിന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തുടങ്ങുന്നു എ കോയൻ ഇസ് ടോസ്റ്റ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഹെഡ് എട്ട് എല്ലേ നമ്മൾ എഴുതുന്നു സാമ്പിൾ സ്പേസ് എഴുതി കോയൻ ടോസിങ് എക്സ്പെരിമെന്റ് ആണ് രണ്ട് പോസിബിൾ ഔട്ട്കംസ് ആണ് അല്ലെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല പി ഓഫ് എ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ആണ് ഫേവറബിൾ കേസസ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പറയുന്നത് വിറ്റ് ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഈ കേസിൽ നമ്മൾ സാമ്പിൾ സ്പേസ് നോക്കിയിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് പറയുന്നത് ഹിയർ എൻ ഇസ് ഈക്വൽ ടു ടു ഇപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് ഹെഡ് കിട്ടാൻ ഫേവറബിൾ ആയിട്ട് ഒരൊറ്റ കേസല്ലേ ഉള്ളൂ അപ്പോൾ വൺ കേസ് ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ അതുമാതിരി ടേല് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് പ്രോബിലിറ്റി ഓഫ് ടേൽസ് ഓൾസോ ഈക്വൽ ടു ടേല് കിട്ടാനും ഒരു ഫേവറബിൾ കേസ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ടു അടുത്ത ക്വസ്റ്റ്യൻ എ ഫെയർ ഡൈസ് ത്രോ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ആൻഡ് ഓഡ് നമ്പർ എ ഫേസ് നമ്പർ ഫോർ എ ഫേസ് നമ്പർ ഗ്രേറ്റർ ദാൻ ഫോർ ഇതൊക്കെയാണ് പ്രോബിലിറ്റീസ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതാം സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു ഡൈ ത്രോ ചെയ്തിരിക്കുകയാണ് ഒരു ഡൈളു അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ അപ്പം ഇതിൽ ഫസ്റ്റ് ഇവന്റ് സോറി ഇവിടെ പ്രോബിലിറ്റിയിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എൻ ഇസ് ഈക്വൽ ടു സിക്സ് ആണ് ഇനി ആദ്യത്തെ ഇവന്റിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു എ ഇസ് ഈക്വൽ ടു ഗെറ്റിംഗ് ആൻഡ് ഈവൺ നമ്പർ ഗെറ്റിംഗ് ആൻഡ് ഈവൺ നമ്പർ ഈവൺ നമ്പർ കിട്ടുക എന്ന് പറയുന്ന ഇവന്റിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു അപ്പൊ ഈവൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞ ഇവന്റിലെ ഏതൊക്കെ പോസിബിൾ കേസസ് ഉണ്ടാവും രണ്ട് നാല് ആറ് ടു ഫോർ സിക്സ് മൂന്ന് ഔട്ട്കംസ് ആണ് എ എന്ന് പറഞ്ഞ ഇവന്റ് അതായത് ഈവൺ നമ്പർ കിട്ടാൻ ഫേവറബിൾ കേസസ് ഫോർ ഹിയർ എം ഇസ് ഈക്വൽ ടു ത്രീ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എ

ഓഡ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞ ഇവന്റിന് ഞാൻ ബി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പം അതിന് ഫേവറബിൾ ആയിട്ട് ഏതൊക്കെ കേസുകൾ ഉണ്ടാവും ഓഡ് നമ്പർ കിട്ടാൻ വൺ ത്രീ ഫൈവ് ഇവിടെയും ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എം എന്താ വന്നിരിക്കുന്നത് എം ഇസ് ഈക്വൽ ടു ത്രീ അപ്പോൾ ഇതേ റാൻഡം എക്സ്പെരിമെന്റിന് ഡൈ ത്രോയിങ്ങിന് എല്ലാത്തിലും എൻ എസ് ഈക്വൽ ടു സിക്സ് ആണ് അല്ലേ ദോ പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്തായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോർ ഫേസ് നമ്പർ ഫോർ കിട്ടാൻ ഫേവറബിൾ ആയിട്ട് ഒരൊറ്റ കേസിലുള്ളൂ ഒരു ഫോർ മാത്രമല്ലല്ലോ നമുക്ക് ദോർ ഫേസ് നമ്പർ ഫോർ കിട്ടുക എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഫേസ് നമ്പർ ഫോർ കിട്ടുക എന്ന് പറയാം അതിന് ഫേവറബിൾ ആയിട്ട് ഒരൊറ്റ കേസ് ഫോർ എന്ന് പറഞ്ഞ ഒരൊറ്റ കേസേ ഉള്ളൂ ഹിയർ എം ഇസ് ഈക്വൽ ടു വൺ ഫോർ പി ഓഫ് ദ ഇവന്റ് സി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ അതിന് ഡി എന്ന് പേര് കൊടുക്കാം ഇവന്റിന് എന്തായിരുന്നു ഇവന്റ് എ ഫേസ് നമ്പർ ഗ്രേറ്റർ ദാൻ ഫോർ അല്ലേ അപ്പോൾ ഫേസ് നമ്പർ ഗ്രേറ്റർ ദാൻ ഫോർ ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ നാലിനെക്കാട്ടും വലിയ ഫേസ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കേസ് ഉണ്ട് ഫൈവ് കോമ സിക്സ് അപ്പോൾ ഫേവറബിൾ കേസസ് എത്ര എണ്ണം ഉണ്ട് രണ്ട് കേസുകളാണ് നാലിനെക്കാട്ടും കൂടുതൽ കിട്ടാനുള്ള കേസുകൾ ഫോർ പ്രോബിലിറ്റി ഓഫ് ദ ഇവൻറ് ഡി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു ബൈ സിക്സ് ഓർ ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ത്രീ അൺബയസ്ഡ് കോയിൻസ് ആർ ടോസ്ഡ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ത്രീ ഹെഡ്സ് ടൂ ഹെഡ്സ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് അറ്റ്മോസ്റ്റ് ടൂ ഹെഡ്സ് അല്ലെ അപ്പൊ നമുക്ക് ആദ്യം സാമ്പിൾ സ്പേഴ്സ് എഴുതാം ഇവിടെ മൂന്ന് കോയിൻസ് ആണ് ടോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടാവും എച്ച് 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 മൂന്ന് ഹെഡ് കിട്ടാം അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് ഹെഡ് കിട്ടുന്ന കേസുകളെല്ലാം ആണ് ഞാൻ എഴുതാൻ പോകുന്നത് എച്ച് എച്ച് ടി ഒരു ഹെഡ് കിട്ടുന്ന കേസുകൾ എഴുതാം എച്ച് ടി ടി എച്ച് എച്ച് അഡും കിട്ടാത്ത ടി എത്ര പോസിബിൾ ഔട്ട്കംസ് വേണം രണ്ട് കോയിൻസ് ആണ് സോറി മൂന്ന് കോയിൻസ് ആണ് ടോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു റേസ് ടു ത്രീ എട്ട് ഔട്ട്കംസാണ് നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഔട്ട്കംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാമ്പിൾ സ്പേസിൽ എട്ട് ഔട്ട്കംസ് ഉണ്ട് ഇനി നമുക്ക് ഓരോ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് നോക്കാം അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഹിയർ എൻ ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് എഴുതി വയ്ക്കാം ഇനി ഫസ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ത്രീ ഹെഡ്സ് അപ്പം എ ഇസ് ഈക്വൽ ടു ത്രീ ഹെഡ്സ് മൂന്ന് ഹെഡ് കിട്ടാൻ എത്ര ഫേവറബിൾ കേസസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അതിനുള്ള എം ഫേവറബിൾ കേസസ് എം ഇസ് ഈക്വൽ ടു മൂന്ന് ഹെഡ് കിട്ടാൻ ഇവിടെയുള്ള എട്ട് കേസുകളിൽ മൂന്ന് ഹെഡ് കിട്ടാൻ ഒരു ഫേവറബിൾ കേസസ് കേസേ ഉള്ളൂ എച്ച് 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 എന്ന് പറയേണ്ടത് അപ്പോൾ ഫേവറബിൾ കേസ് എത്രയാണ് വൺ ആണ് അതായത് എച്ച് 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 എന്ന് പറയുന്ന ഒരു ഔട്ട് കം ദോർ പ്രോബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു ഹെഡ്സ് ആണ് രണ്ട് ഹെഡ് കിട്ടുന്ന ഏതൊക്കെ കേസുകളുണ്ട് രണ്ട് ഹെഡ് കിട്ടാൻ ഫേവറബിൾ ആയിട്ട് എച്ച് എച്ച് ടി ഉണ്ട് പിന്നെ ടി എച്ച് എച്ച് ഉണ്ട് പിന്നെ എച്ച് ടി എച്ച് അങ്ങനെ മൂന്ന് കേസുകളാണ് എന്താ രണ്ട് ഹെഡ് കിട്ടാൻ ഫേവറബിൾ ആയിട്ടുള്ളത് അപ്പം എം ഇസ് ഈക്വൽ ടു ത്രീ പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു രണ്ട് ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ എം ബൈ എൻ എന്റെ പ്രോബ്ലിറ്റീസ് എം ബൈ എൻ ജസ്റ്റ് ബൈ എല്ലാത്തിന്റെയും ഫേവറബിൾ കേസസ് മാത്രമേ മാറുള്ളൂ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എപ്പോഴും എട്ട് തന്നെയാണ് ഈ എല്ലാ ക്വസ്റ്റ്യനിലും അത് റാൻഡം എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ ഉള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എറ്റ് ലീസ്റ്റ് വൺ ഹെഡ് ഇപ്പൊ സി എന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് വൺ ഹെഡാണ് നോക്കേണ്ടത് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റ്ലീസ്റ്റ് വൺ അല്ല അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ചുരുങ്ങിയത് ഒരു ഹെഡ് അപ്പോൾ ഒരു ഹെഡോ അതിൽ കൂടുതൽ ഹെഡുകളോ കിട്ടും അപ്പോൾ ഒരു ഹെഡ് കിട്ടുക രണ്ട് ഹെഡ് കിട്ടുക മൂന്ന് ഹെഡുകൾ കിട്ടും അപ്പോൾ ഏതൊക്കെ കേസ് വരും ഒരു ഹെഡ് കിട്ടുന്ന എല്ലാ കേസസും എഴുതി എച്ച് ടി ടി എച്ച് ടി ടി എച്ച് ഒരു ഹെഡ് കിട്ടാം ചുരുങ്ങിയത് ഒരു ഹെഡാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇനി രണ്ട് ഹെഡ് കിട്ടുന്ന കേസുകൾ എച്ച് എച്ച് ടി എച്ച് എച്ച് പിന്നെ മൂന്ന് ഹെഡ് കിട്ടുന്ന കേസുകൾ എച്ച് 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 ടോട്ടൽ ഇവിടെ ഫേവറബിൾ കേസസ് എത്ര ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ എംഇസ് ഈക്വൽ ടു സെവൻ ഏഴ് ഫേവറബിൾ കേസസ് ആണ് ഫോർ പ്രോബിലിറ്റി ഓഫ് സി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു സെവൻ ബൈ എയ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എറ്റ് മോസ്റ്റ് ടു ഹെഡ്സ് എറ്റ് മോസ്റ്റ് ടു ഹെഡ്സ് എന്ന് പറഞ്ഞാൽ കൂടിയത് രണ്ട് ഹെഡുകൾ അപ്പൊ രണ്ടോ അതിൽ കുറവോ ഹെഡുകളാണ് വേണ്ടത് അപ്പം അറ്റ്മോസ്റ്റ് ടൂ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കുറവോ ഹെഡുകളോ എന്ന് പറഞ്ഞാൽ പൂജ്യം ഹെഡാവാം രണ്ട് ഹെഡ് ആവാം ഒരു ഹെഡാവാം എറ്റ് മോസ്റ്റ് ടു അപ്പം പൂജ്യം ഹെഡ് വരുന്നത് ഏതൊക്കെയാണ് ടി 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 ഒരു ഹെഡ് വരുന്നത് ഏതൊക്കെയാണ് എച്ച് ടി 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 എച്ച് ടി രണ്ട് ഹെഡ് വരുന്നത് ഏതൊക്കെയാണ് എച്ച് എച്ച് ടി എച്ച് എച്ച് ആൻഡ് ടി എച്ച് എച്ച് ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്രയാണ് ടോട്ടൽ കേസസ് സെവൻ ആണ് ദ ഫോർ പ്രോബിലിറ്റി ഓഫ് ഡി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഈസ് സെവൻ ബൈ എയ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു ഡൈസ് ആർ ത്രോ ഇപ്പൊ രണ്ട് ആണ് എറിഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് സെയിം നമ്പർ ഓൺ ബോത്ത് ഡൈസ് പിന്നെ സം വൺ ഡൈ ഏറ്റ് ഫൈവ് ഗെറ്റിങ് എ സം ഓഫ് അറ്റ്ലീസ്റ്റ് ടെൻ ഫസ്റ്റ് ഡൈ ഷോസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡൈ അപ്പൊ ഇങ്ങനെ അഞ്ച് ഇവന്റുകളുടെ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത് അതിനു മുമ്പ് രണ്ട് ഡൈ എറിഞ്ഞാൽ എന്താണ് സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതാം രണ്ട് ഡൈസ് എറിയുകയാണെങ്കിൽ ഒരു ഡൈ അറിഞ്ഞാൽ ആറ് ഔട്ട്കംസ് ആണ് അപ്പം രണ്ട് ഡൈകൾ എറിയുകയാണെച്ചാൽ മുപ്പത്തി ആറ് ഔട്ട്കംസ് ഉണ്ടാവും ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇവിടെ എത്രയായിരിക്കണം എൻ ഇ എൻ ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത് അപ്പം ഞാൻ ഈ മുപ്പത്തി ആറ് ഔട്ട്കംസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വൺ 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 ടു വൺ ത്രീ അങ്ങനെ വൺ സിക്സ് ടു വൺ ടു അങ്ങനെ ടു സിക്സ് അങ്ങനെ ലാസ്റ്റ് സിക്സ് വൺ മുതൽ സിക്സ് സിക്സ് വരെ മുപ്പത്തി ആറ് ഔട്ട്കംസ് എഴുതിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഇവൻറ്റിനുള്ള പ്രോബിലിറ്റി നോക്കാം സെയിം നമ്പർ ഓൺ ബോത്ത് ഡൈസ് അതിന് ഞാൻ എ എന്ന് പേര് എടുക്കുന്നു സെയിം നമ്പർ സെയിം നമ്പർ രണ്ട് ഡൈകളും സെയിം നമ്പർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട് വൺ വൺ ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് അല്ലേ വൺ വൺ ടു ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് എത്ര ഔട്ട്കംസ് ആണുള്ളത് ആറ് ഔട്ട്കംസ് ആണ് ഉള്ളത് അപ്പം ഹിയർ ഫേവറബിൾ കേസസ് എം ഇസ് ഈക്വൽ ടു സിക്സ് അപ്പൊ പി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ബൈ തേർട്ടി സിക്സ് വിച്ച് ഇസ് വൺ ബൈ സിക്സ് ഇതെങ്ങനെയാണ് ചെയ്യണത് ഇനിയിപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗെറ്റിംഗ് എ സമ്മ് ഓഫ് എയ്റ്റ് എട്ട് സമ്മു വരുന്ന കേസുകൾ ഏതൊക്കെയുണ്ട് എന്ന് ഇതിൽ നോക്കണം അപ്പൊ എട്ട് സമ്മു വരുന്നത് ഏതൊക്കെയുണ്ട് ടു സിക്സ് സിക്സ് ടു അതുമാതിരി ത്രീ ഫൈവും ഫൈവ് ത്രീയും പിന്നെ അത്ര കേസുകളാണുള്ളത് അല്ലേ പിന്നെ ഫോർ ഫോർ സമ്മ ഏറ്റ് കിട്ടുന്ന കേസുകൾ ബിഇസ് ഈക്വൽ ടു സം കിട്ടുന്ന കേസുകളാണ് ഞാൻ എഴുതാൻ പോകുന്നത് ഏതൊക്കെ എഴുതുന്നു ഞാൻ ടു സിക്സ് സമ്മേറ്റ് അല്ലേ ടു പ്ലസ് സിക്സ് അതുമാതിരി എൻ്റെ നേരെ തിരിച്ചുള്ളത് സിക്സ് ടു പിന്നെ ത്രീ ഫൈവ് സമ്മേറ്റ് വരുന്നത് ഇത്ര കേസുകളിലാണ് സമ്മേറ്റ് വരുന്നത് ഇപ്പൊ ഇവിടെ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എം ഇസ് ഈക്വൽ ടു ഫൈവ് പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ തേർട്ടി സിക്സ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ ഡൈ ഷോസ് ഫൈവ് ഒരു ഡൈ ആണ് അഞ്ച് കാണിക്കേണ്ടത് അപ്പൊ ഏതൊക്കെ വരാം വൺ ഫൈവ് ടു ഫൈവ് ത്രീ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ ഫൈവ് ടു ഫൈവ് ത്രീ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് അല്ല ഇവിടെ രണ്ടും അഞ്ച് കാണിക്കുന്നുണ്ട് ദെൻ സിക്സ് ഫൈവ് ഈ കേസുകളൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം പിന്നെ സി എന്ന് പേര് കൊടുക്കാം വൺ ഡൈ ഷോസ് ഫൈവ് അല്ലേ അപ്പോൾ ഏതൊക്കെ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൺ ഫൈവ് ഉണ്ട് ടു ഫൈവ് ത്രീ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് പിന്നെ ഫൈവ് വൺ ഫൈവ് ടു ഫൈവ് ത്രീ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഇത്ര ഔട്ട്കംസിലാണ് ഒരു ഡൈ ഫൈവ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എം ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കുമ്പോൾ പത്ത് കേസുകളാണുള്ളത് അപ്പം പി ഓഫ് സി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു ടെൻ ബൈ തേർട്ടി സിക്സ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചുരുങ്ങിയത് പത്ത് സമ്മ കിട്ടുക അല്ലേ അപ്പൊ ഡി എന്ന് ഓർക്കാം അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ടെൻ ആണ് സമ്മ് കിട്ടേണ്ടത് അപ്പൊ ചുരുങ്ങിയത് പത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ പത്ത് കിട്ടുന്ന എല്ലാ കേസുകളും നോക്കണം പതിനൊന്ന് കിട്ടുന്നത് നോക്കണം പന്ത്രണ്ട് കിട്ടുന്നത് നോക്കണം അപ്പം അത് നോക്കാം നമുക്ക് പത്ത് കിട്ടുന്ന കേസുകൾ ഏതൊക്കെയാണ് ഫൈവ് ഫൈവ് ഉണ്ട് ഫോർ സിക്സ് ഉണ്ട് സിക്സ് ഫോർ ഉണ്ട് പതിനൊന്ന് കിട്ടുന്നത് ഏതാണ് സിക്സ് ഫൈവ് ആണ് സിക്സ് ഫൈവും ഫൈവ് സിക്സും ഉണ്ട് ആൻഡ് പന്ത്രണ്ട് കിട്ടുന്നത് സിക്സ് സിക്സ് അപ്പോൾ ഫേവറബിൾ കേസസ് ഇസ് ഈക്വൽ ടു സിക്സ് ആണ് എം ഈസ് ഈക്വൽ ടു സിക്സ് പ്രോബിലിറ്റി ഓഫ് ഡി ഇസ് ഈക്വൽ ടു എം ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ബൈ തേർട്ടി സിക്സ് 1 by 6.